തോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? ഞങ്ങളിവിടെ നാട്ടിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവുമല്ലോ. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, ചെയ്യാത്തവരുണ്ടെങ്കിൽ, നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക വെച്ചിട്ട്, ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലെ ലാസ്റ്റ് ചക്കയാട്ടോ. അപ്പം ഈ ചക്ക വെച്ചിട്ട് ഒരു ചക്കപ്പുഴുക്ക് തെക്കൻ സ്റ്റൈലിലുള്ള എൻ്റെ അമ്മയുടെയൊക്കെ വീട്ടിൻ്റെ ഭാഗത്തുനിന്ന് അമ്മയൊക്കെ ചെയ്യണ ഒരു സ്റ്റൈലാട്ടോ അത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ കുരുമുളകൊക്കെ അരച്ച് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ. അപ്പം അങ്ങനെ ഒരു ചക്കപ്പുഴുക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീൻകറി തയ്യാറാക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ, ഞാൻ മീൻകറിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങളിപ്പോൾ ഈ ചക്കപ്പുഴുക്ക് ഒന്ന് കണ്ടു നോക്കുക, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീട്ടിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക്, തെക്കൻ സ്റ്റൈലിലുള്ള ചക്കപ്പുഴുക്ക്, ഇത് എൻ്റെ അമ്മയുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ചക്കപ്പുഴുക്ക് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചക്ക ഞാൻ ഇതുപോലെ നീളത്തിലിരുന്ന് വെച്ചിട്ട് കേട്ടോ. ഇതൊരു കുഞ്ഞു ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്കയിലെ മൊത്തം എടുത്ത് ഇത്രയും ചുളയിലായിരുന്നു. അത് ഞാൻ മൊത്തം ഇങ്ങനെ നീളത്തിൽ, നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും, പക്ഷെ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പുഴുക്കിന് വേണ്ടിയിട്ട് അരിയാണ് ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാലല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാട്ട, അഞ്ചാറ് വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് പച്ചമുളക്, ഇത് എരിവില്ലാത്ത പച്ചമുളക് ആട്ടെ. അപ്പോൾ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ ചേർക്കണതെന്ന് വെച്ച് കഴിഞ്ഞാല് കുരുമുളകാണ് ചേർക്കണത്. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം ഒരു നല്ല എരിവ് വേണമല്ലോ. അപ്പൊ ഇത്രയും കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും കുരുമുളക് കൂടി ചേർത്താൽ ഒരു ടീസ്പൂൺ കുരുമുളക് വരെ ചേർക്കാം. ഇത്ര ഇളക്കം ഉണ്ട്, തീർത്ത് മാറ്റാട്ടോ. അപ്പൊ ഒരു ടീസ്പൂൺ കുരുമുളക്, രണ്ട് പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണെങ്കിൽ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അര ടീസ്പൂൺ ജീരകം. അപ്പൊ ഇത്രയും സാധനങ്ങള് മിക്സിയിൽ നിന്ന് ഒതുക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് അടിച്ചെടുക്കാം. അത് ചക്ക പെട്ടെന്ന് വേവണ ചക്കയാണ്, അതിനോട് ഒരു വിസിൽ വെച്ചാൽ മതി. അപ്പൊ ചക്കയുടെ വേവനുസരിച്ചിട്ട് വിസിൽ എത്ര വിസിൽ വെക്കുന്നുള്ള മാറ്റം വരുത്തണേ. അപ്പൊ ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഒരുപാട് അരക്കേണ്ട, നമ്മൾ അവിയലിന്റെ ഒക്കെ പാകത്തിന് അരച്ചെടുത്താൽ മതി. അപ്പൊ ഇത് ഞാൻ എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ചക്കയ്ക്ക് എന്തായാലും ഇത്തിരി വെള്ളം ആവശ്യമാണ്. അപ്പൊ ഒരുപാട് ഇതിങ്ങനെ ഒരു ഇത്തിരി കട്ട പോലത്തെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാട്ടത് കിട്ടണത്. അപ്പൊ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതേ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയലിന്റെ ഭാഗത്തിനാട്ടോ. അപ്പൊ ഞാൻ ഈ കുക്കറിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഈ അരപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ അരപ്പിൽ ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് വെന്തോളും. പിന്നെ ചക്കയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൂടി ഊറി വരും. അപ്പൊ ഞാനിപ്പോ ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ട് കാണിക്കേ. അപ്പൊ ഞാൻ ആ മിക്സി കഴുകിയ ജാറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അടിയിൽ വെള്ളം കാണാം, കുറച്ച് വെള്ളം ഉള്ളൂ. അപ്പൊ ആ വെള്ളത്തിലാണ് ഇത് വേവണത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തവിയും കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിന് ഒറ്റ, ഞാൻ ഇത് ഒറ്റ വിസിൽ വയ്ക്കണുള്ളൂ. അപ്പൊ വേവനുസരിച്ചിട്ട്, ചക്കയുടെ വേവനുസരിച്ചിട്ട് അതിന് മാറ്റം വരും കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് അടപ്പത്തേക്ക് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് ഒറ്റ വിസിൽ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ. ഇനി അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും മാത്രം ചേർത്താൽ മതി. അപ്പൊ ഞാനിത് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ് ഫുൾ എയർ പോയതിനു ശേഷം മാത്രം തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ ഈ ചക്കയുടെ വേവ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും ഇതിൽ വെക്കണത്. വേവ് അനുസരിച്ച് മാറ്റം വരുത്തിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇത് എന്റെ അമ്മയുടെ വീടിന്റെ ഒക്കെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിന്റെ കൂടെ മീൻകറി കൂട്ടിയിട്ടാണ്, ഭയങ്കര കോമ്പിനേഷനാണ് മീൻകറി കൂട്ടി കഴിക്കാനായിട്ട്. അപ്പൊ ഇന്ന് കൂടെ മീൻകറി ഒന്നും ഇല്ല. എന്ത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചക്ക, ഞങ്ങളുടെ തൊട്ട് അടുക്കള പുറത്ത് ഒരു കുഞ്ഞു പ്ലാവ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു ചക്ക ഇട്ടതാണ്. അപ്പൊ നമ്മുടെ പുഴുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ മീതിയക്കട ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടോ.